സംസ്ഥാനത്ത് ഓടുന്ന ട്രെയിനിനുള്ളിൽ വീണ്ടും അതിക്രമം. യാത്രക്കാരനെ സഹയാത്രികൻ കത്തികൊണ്ട് കുത്തി. AIYF സേവ് ഇന്ത്യ മാർച്ച് തെക്കൻ മേഖല കാൽനട ജാഥ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കടകൾ ഇനി കെ സ്റ്റോറുകളാകും. പൊതുവിതരണ സംവിധാനത്തെ കാലാനുസൃതമായി നവീകരിക്കുന്നതിന്റെ ഭാഗമായി റേഷൻ കടകളെ വൈവിധ്യവൽക്കരിച്ച് കെ സ്റ്റോറുകളാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 108 കെ സ്റ്റോറുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് കെ സ്റ്റോറുകളുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ട്രെയിനിനുള്ളിൽ യാത്രക്കാരന് കുത്തേറ്റു. പരപ്പനങ്ങാടി സ്വദേശി ദേവദാസനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ മരുസാഗർ എക്സ്പ്രസ് ഷൊർണൂരിലെത്തിയപ്പോഴായിരുന്നു അക്രമമുണ്ടായത്. പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ദേവനെ കമ്പി പോലത്തെ ആയുധം കണ്ട് കണ്ണിന്റെ ഭാഗത്ത് കുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ ഗുരുവായൂർ സ്വദേശി ആസീസ് പിടിയിലായി. ഒരുമിച്ച് നടക്കാം, വർഗീയതയ്ക്കെതിരെ ഒന്നായി പൊരുതാം, തൊഴിലിനു വേണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി AIYF സേവ് ഇന്ത്യ മാർച്ച് തെക്കൻ മേഖല കാൽനട ജാഥ ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ CPI സംസ്ഥാന സെക്രട്ടറി കാരം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ AIYF ദേശീയ ജനറൽ സെക്രട്ടറി R തിരുമലൈ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ, റവന്യൂ മന്ത്രി കെ രാജൻ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ, CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് പെട്രോളിംഗ് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. പൂന്തുറ സ്റ്റേഷനിലെ പെട്രോളിംഗ് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് 5 അംഗ സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ SIക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഗ്രേഡ് SI ജയപ്രകാശനാണ് പരിക്കേറ്റത്. തമിഴ്നാട്ടിലെ റേഷൻ കട ആക്രമിച്ച അരിക്കൊമ്പൻ. തമിഴ്നാട് മണലാർ എസ്റ്റേറ്റിലെ റേഷൻ കടയാണ് അരിക്കൊമ്പൻ ആക്രമിച്ചത്. കടയുടെ ജനൽ ഭാഗികമായി തകർത്തെങ്കിലും അരിയെടുത്തില്ല. തുടർന്ന് രാത്രിയോടെ തന്നെ അരിക്കൊമ്പൻ കാട് കയറി. തമിഴ്നാട് വനമേഖലയിലാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയി. 35 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിലെ വില്ലുപുരത്തും ചെങ്കൽപ്പേട്ടിലുമാണ് വ്യാജമദ്യം കഴിച്ച് ആളുകൾ മരിച്ചത്. 3 സ്ത്രീകൾ അടക്കമുള്ളവരാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 22 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ പ്രതികൾക്കായി പ്രത്യേക സംഘം തെരച്ചിൽ നടത്തി വരികയാണ്. രണ്ടിടത്തെയും വ്യാജമദ്യ ദുരന്തങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ അകോലയിൽ 2 മതവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കടകൾക്കും വാഹനങ്ങൾക്കും അക്രമികൾ തീയിട്ടു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഒരു മതനേതാവിനെ കുറിച്ചുള്ള അധിക്ഷേപകരമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതായി അകോലയിൽ കലാപത്തിന് കാരണമായെന്നും പോലീസ് പറഞ്ഞു. ദി കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന ആവശ്യം തള്ളിയ കേരള ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജി സുപ്രീംകോടതി 3 തവണയെ പരിഗണിക്കാതെ ഹൈക്കോടതിയിലേക്ക് അയച്ചിരുന്നു. സിനിമ പ്രദർശനത്തിന് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചപ്പോഴാണ് ഹർജി ഇന്ന് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചത്. തുർക്കിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ ആർക്കും 50% വോട്ട് നേടാനായില്ല. May 28 നടക്കുന്ന 2ാം ഘട്ടത്തിൽ പ്രസിഡന്റ് ഉർദുഗാനും പ്രതിപക്ഷ നേതാവ് കിരിക് ദരോലുവും നേരിട്ട് ഏറ്റുമുട്ടും. തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി അനാഡോലുവിന്റെ കണക്കുകളിൽ ആദ്യം മുതൽ മുന്നിട്ട് നിൽക്കുന്ന പ്രസിഡന്റ് തൊയ്യിപ്പ് ഉർദുഗാനും 50% താഴേക്ക് വലിച്ചതോടെയാണ് തുർക്കിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 2ാം ഘട്ടം തെളിഞ്ഞത്. വടക്കൻ മെക്സിക്കൻ സംസ്ഥാനമായ തമൌലി പാസിൽ ഞായറാഴ്ച രാവിലെ ദേശീയപാതയിൽ ട്രാക്ടർ ട്രെയിലറും വാനും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. അപകടത്തിന് പിന്നാലെ ഇരു വാഹനങ്ങൾക്കും തീപിടിച്ചു. അതേസമയം അപകടം നടന്ന സ്ഥലത്ത് അധികൃതർ എത്തിയപ്പോൾ ട്രെയിലർ ട്രക്ക് സ്ഥലത്തില്ലെന്ന് കണ്ടെത്തി. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.